സിൽവർ ലൈൻ പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിന് ആശ്വാസം. പദ്ധതിയുടെ സർവേ നടപടികൾ തടഞ്ഞ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. വിശദമായ പദ്ധതി രൂപരേഖ കോടതിയിൽ സമർപ്പിക്കേണ്ടതില്ല എന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിൽ പറയുന്നു. സിൽവർ ലൈൻ പദ്ധതിയുടെ ഭാഗമായുള്ള സർവേ നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ട് നാലുപേർ സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സ്റ്റേ അനുവദിച്ചത്. സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്രത്തിന്റെയും വിശദീകരണം കേട്ട ഡിവിഷൻ ബെഞ്ച് സർവേ നടപടികളുമായി സർക്കാരിന് മുന്നോട്ടു പോകാമെന്ന് വ്യക്തമാക്കി. പദ്ധതിയുടെ വിശദാംശങ്ങൾ ഹാജരാക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവും ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. സിംഗിൾ ബെഞ്ച് അധികാരപരിധിക്ക് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നതായി സർക്കാർ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. സർവേ നടപടികൾക്ക് സ്റ്റേ നൽകിയതോടെ സംസ്ഥാനത്ത് ഒരിടത്തും സർവേ നടക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. പദ്ധതി അനിശ്ചിതമായി നീളുന്നതിനും ചെലവ് ഗണ്യമായി ഉയരുന്നതിനും ഇത് കാരണമാകുമെന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു. പദ്ധതിക്ക് തത്വത്തിൽ അനുമതി നൽകിയിരുന്നതായി കേന്ദ്രവും കോടതിയെ അറിയിച്ചു. ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ നിയമപരമായ തുടർ നടപടികൾ ആലോചിച്ച് തീരുമാനിക്കുമെന്ന് കേരളയിൽ വിരുദ്ധ സമരസമിതി വ്യക്തമാക്കി. ഈ കോടതി കൃത്യമായി തുടർന്ന് അങ്ങോട്ടുള്ള വാദമുഖങ്ങളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ശക്തമായിട്ടുള്ള വാദങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. തീർച്ചയായിട്ടും നിയമയുദ്ധത്തിൽ ഇതിലൊരു സ്വാഭാവികതയാണ്. ആ സ്വാഭാവികത ഇപ്പൊ സംഭവിച്ചിട്ടുള്ളൂ. തുടർന്നുള്ള നിയമയുദ്ധങ്ങളിൽ നമുക്ക് പിന്നെ വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെ തുടർന്ന് സർവേ കല്ലുകൾ സ്ഥാപിക്കുന്നതിനെതിരെ രൂക്ഷമായ എതിർപ്പാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നത്. പ്രതിപക്ഷ പാർട്ടികൾ വിവിധയിടങ്ങളിൽ സർവേ കല്ലുകൾ പിഴുതെറിയുകയും ചെയ്തിരുന്നു. പദ്ധതിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതിനിടെ സർക്കാരിന് വലിയ ആശ്വാസമാണ് പുതിയ കോടതി വിധി. ന്യൂസ് 18 കൊച്ചി. സിൽവർ ലൈൻ പദ്ധതിക്ക് അനുകൂലമായ ഹൈക്കോടതി വിധി പ്രതിപക്ഷത്തെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തിരിച്ചടി കൂടിയാണ്. പദ്ധതിക്കെതിരെ സംസ്ഥാന വ്യാപക സമരം നടത്തുന്ന പ്രതിപക്ഷത്തെ കോടതി വിധി ചൂണ്ടിക്കാട്ടി സർക്കാരിന് ചെറുക്കാം. 19 മുതൽ നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെ കോടതി വിധി സർക്കാരിന് നൽകുന്ന ആശ്വാസം ചെറുതല്ല. DPRലെ അവ്യക്തതയും പദ്ധതിക്കെതിരെ ഉയരുന്ന ജനരോഷവും ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷ നീക്കം. സർവേ കല്ലുകൾ പറിച്ചെറിഞ്ഞുകൊണ്ട് സമരം നടത്താനായിരുന്നു UDF ആഹ്വാനം. കേരളയിൽ വിരുദ്ധ സമരക്കാർക്കൊപ്പം UDF പ്രവർത്തകരും ചേർന്നാണ് സർവേക്കെത്തുന്നവരെ തടഞ്ഞിരുന്നത്. സർവേ നടത്താൻ കോടതി അനുമതി നൽകിയതോടെ പ്രതിപക്ഷ നീക്കങ്ങളെല്ലാം പ്രതിസന്ധിയിലാവും. വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ മുഖ്യ ആയുധമായി പ്രതിപക്ഷം കരുതി വച്ചിരുന്നത് സിൽവർ ലൈൻ പദ്ധതിയാണ്. കോടതി വിധി സർക്കാരിന് പ്രതിരോധമാകുമ്പോൾ പാളുന്നത് പ്രതിപക്ഷത്തിന്റെ തന്ത്രങ്ങൾ കൂടിയാണ്. കോടതി വിധി ഉയർത്തിക്കാട്ടി സമരക്കാരെ ഇനി സർക്കാർ നേരിടും. സർക്കാർ നേരത്തെ പറഞ്ഞ സമൂഹത്തെ പൊതുവെ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അപ്പോൾ ജുഡീഷ്യൽ സംവിധാനവും സമയനഷ്ടമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അനുകൂലമായിട്ട് നിലപാട് സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. കേന്ദ്രത്തിന്റെ അന്തിമ അനുമതി ആവാത്തതിനാൽ പദ്ധതിക്ക് വേണ്ടി സ്ഥലം ഇപ്പോൾ ഏറ്റെടുക്കുന്നില്ല എന്നായിരുന്നു സർക്കാർ വിശദീകരണം. സ്ഥലം ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ സർവേ എന്തിനെന്നതായിരുന്നു പ്രതിപക്ഷമടക്കമുള്ള സമരക്കാരുടെ ചോദ്യം. സാമൂഹിക ആഘാത പഠനത്തിനാണ് സർവേ നടത്താൻ ഇപ്പോൾ കോടതി അനുമതി നൽകിയത്. തുടർ നടപടികളുമായി മുന്നോട്ട് പോവാൻ ഡിവിഷൻ ബെഞ്ച് വിധി സർക്കാരിന് വലിയ കരുത്താകും. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം അമ്പലമുക്ക് കൊലപാതക കേസിലെ പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ്. മുട്ടടാം ആലക്കുളത്ത് ഫയർഫോഴ്സിന്റെ സഹായത്തോടെയാണ് തെളിവെടുപ്പ്. വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നു. വിനോദ്, എവിടങ്ങളിലൊക്കെയാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പോലീസ് തെളിവെടുപ്പ് നടത്തുക? ഇപ്പോഴെവിടെയാണുള്ളത്? സുരേഷ്, ഇപ്പോൾ മുട്ടട ആലപ്പുറം കുളത്തിലാണ് തെളിവെടുപ്പിന്റെ ഭാഗമായുള്ള തിരച്ചിൽ നടക്കുന്നത്. ഇവിടെ ആയുധവും കൊലയ്ക്ക് ശേഷം രക്തം കറന്ന വസ്ത്രവും ഉപേക്ഷിച്ചുവെന്നാണ് പ്രതി നേരത്തെ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടുത്തെ പരിശോധന. നേരത്തെ വിനീത ജോലി ചെയ്തിരുന്ന ചെടി വിൽപ്പന കേന്ദ്രത്തിൽ പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇതുവരെയും ആയുധം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നേരത്തെ വിനീതയിൽ നിന്ന് കവർന്ന 4.5 പവന്റെ മാല പോലീസ് കണ്ടെത്തുകയും വിനീതയുടെ വീട്ടുകാർ ഇത് തിരിച്ചറിയുകയും ചെയ്തിരുന്നു. 5 കൊലപാതകങ്ങളാണ് പ്രതി രാജേന്ദ്രൻ നടത്തിയിട്ടുള്ളതെന്നാണ് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. 4 കൊലപാതകങ്ങളും തമിഴ്നാട്ടിലായിരുന്നു. റിട്ടയേർഡ് കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 3 പേരെ ഒരു കുടുംബത്തിലുള്ളവരെ കൊലപ്പെടുത്തിയ കേസുമുണ്ട്. അതിവിദഗ്ധമായാണ് ഇയാളുടെ കൊലപാതകവും അതിനുശേഷം നിയമത്തിന്റെ പഴുതുകൾ വഴി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളും നടത്തുന്നത്. ഉന്നത ബിരുദധാരിയാണ്. ഈ മോഷണ മുതലുകൾ വലിയൊരു ഭാഗവും ഓൺലൈൻ ട്രേഡിംഗ്, ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ പോലുള്ള സംഗതികൾക്കാണ് ഇയാൾ ചെലവിടുന്നത്. MA എക്കണോമിക്സ് പൂർത്തിയാക്കിയ ശേഷം MBA ബിരുദം കൂടി നേടി അത്തരത്തിൽ
വിദ്യാഭ്യാസ യോഗ്യത കാര്യമായി നേടിയ ശേഷം ഈ കൊലപാതകത്തിലേക്ക് തിരിഞ്ഞ ഒരു ചരിത്രമാണ് രാജേന്ദ്രനുള്ളത്. രാജേന്ദ്രന് അടുപ്പമുണ്ടായിരുന്ന വീട്ടിലുള്ള ആളുകളെയാണ് ആദ്യം കൊലപ്പെടുത്തുന്നത്. മൂന്ന് കൊലപാതകങ്ങൾ ആ തരത്തിലായിരുന്നു. പിന്നീട് രണ്ട് കൊലപാതകങ്ങൾ കൂടി, വിനീതയുടെ ഉൾപ്പെടെ രണ്ട് കൊലപാതകങ്ങൾ കൂടിയാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. മറ്റ് ഏതെങ്കിലും ക്രിമിനൽ കേസുകളിൽ അല്ലെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റീസുകളിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ കവർച്ച ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ നേരത്തെ തന്നെ തമിഴ്നാട് പോലീസിന്റെ വിവിധ സ്റ്റേഷനുകളിലായി ഇയാൾക്കെതിരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നത് വിശദമായി ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. സി സി ടി വി ദൃശ്യങ്ങൾ നേരത്തെ ശേഖരിച്ചിരുന്നു. ആറ് ദിവസം കഴിഞ്ഞാണ്, അതായത് ആറാം തീയതിയാണ് ഈ കൊലപാതകം നടക്കുന്നത് വിനീതയുടെ. അതിനുശേഷം ആറ് ദിവസമാകുമ്പോഴാണ് പ്രതി പിടിയിലായത്. പേരൂർക്കടയിൽ ഒരു ഹോട്ടലിൽ ജീവനക്കാരനായി തുടരുകയായിരുന്നു. ഒരു മാസം മുൻപാണ് ഇവിടേക്ക് എത്തിയത്. കസ്റ്റംസ് ഉദ്യോഗസ്ഥനെയും കുടുംബത്തെയും കൊലപ്പെടുത്തിയ കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിക്കാനിരിക്കെ തമിഴ്നാട് വിടുകയായിരുന്നു. അതിനുശേഷം ഇവിടെ വന്ന ശേഷവും മോഷണത്തിനുള്ള സാധ്യതകളാണ് ഇയാൾ തിരഞ്ഞുകൊണ്ടിരുന്നത്. ഞായറാഴ്ച ലോക്ക്ഡൌൺ ദിവസമായിരുന്നു. അന്ന് വിനീതയെ ഒറ്റയ്ക്ക് കാണുകയും ആഭരണം കൈക്കലാക്കാനുള്ള ശ്രമം നടത്തുകയും ആ യുവതി അത് ചെറുത്തു നിൽക്കുന്നപ്പോൾ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയുമായിരുന്നു. ഇപ്പോൾ കത്തിക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇവിടെ നടത്തുന്നത്. കൊല നടത്തിയ ആയുധത്തിന് വേണ്ടിയുള്ള തെരച്ചിലാണ് പോലീസ് ഇപ്പോൾ അവിടെ നടത്തുന്നത്. നന്ദി വിനോദ് വിവരങ്ങൾക്ക്. മറ്റു വാർത്തകളിലേക്ക്. കണ്ണൂരിൽ വിവാഹ സ്ഥലത്തേക്ക് ബോംബെറിഞ്ഞ് യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി പിടിയിൽ. ഏച്ചൂർ സ്വദേശി അക്ഷയ് ആണ് അറസ്റ്റിലായത്. രണ്ടാം പ്രതിയായ മിഥുൻ സംസ്ഥാനം വിട്ടു എന്നാണ് സൂചന. സി പി എം പ്രവർത്തകരാണ് പ്രതികളെന്ന് മേയർ ടി ഒ മോഹനൻ ആരോപിച്ചു. ഏച്ചൂരിൽ നിന്നും തോട്ടടയിലെ വരന്റെ വീട്ടിൽ വിവാഹത്തിനായി സംഘം ചേർന്നെത്തിയവരാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി. പിടിയിലായ അക്ഷയ് എറിഞ്ഞ ബോംബാണ് സംഘത്തിൽ തന്നെ ഉണ്ടായിരുന്ന ജിഷ്ണുവിന്റെ തലയിൽ വീണ് പൊട്ടിത്തെറിച്ചത്. പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ബാക്കി ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്താൻ കഴിയില്ല. മറ്റു ലോ ആൻഡ് ഓർഡർ പരിഗണിച്ചിട്ട് ഈ ഇൻക്വസ്റ്റ് തിരക്ക് പിടിക്കുക അതൊന്നും നടക്കില്ല. വളരെ സമയത്ത് സൂക്ഷ്മമായിട്ടുള്ള പരിശോധന നടത്തിയതിനു ശേഷമാണ് അതേസമയം മകൻ നിരപരാധിയാണെന്ന് അറസ്റ്റിലായ അക്ഷയുടെ അച്ഛൻ പ്രസന്നൻ അവകാശപ്പെട്ടു. അക്ഷയ് മുൻപ് ഒരു കേസിലും ഉൾപ്പെട്ടിട്ടില്ലെന്നും പിതാവ്. എന്റെ മോനെയാണ് ഇവിടെ ഹാജരാക്കിയിട്ടുള്ളത്. എന്റെ മോൻ അങ്ങനെ ഒരു ക്രിമിനൽ പ്രാവശ്യത്തെയോ അങ്ങനത്തെ വേറെ ഒരു ഇതും ഉണ്ടായിട്ടില്ല. സഞ്ചി ആരോ കൊടുത്തു പോയി സഞ്ചി എന്റെ മോനെ എടുക്കണം പ്രശ്നം. പ്രതികൾക്ക് സി പി എം പിന്തുണയുണ്ടെന്ന് കോർപ്പറേഷൻ മേയർ ടി ഒ മോഹനൻ പറഞ്ഞു. ആക്രമണത്തിന് തലേദിവസം അർദ്ധരാത്രി പ്രതികൾ ചേലോറയിലെ മാലിന്യ സംസ്കരണ യൂണിറ്റിൽ വെച്ച് ബോംബ് പൊട്ടുമോ എന്ന് പരീക്ഷണം നടത്തിയതായും ടി ഒ മോഹനൻ ആരോപിച്ചു. ഒരാൾ കൊല്ലപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ബോംബ് മുൻകൂട്ടി തയ്യാർ വെച്ചിട്ടുണ്ടാകണമല്ലോ. അതിന്റെ പിറകിലുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട്. ബോംബ് നിർമ്മിക്കുന്ന ആളുകളെ പിടിക്കണം. ബോംബ് അങ്ങനെ അലക്ഷ്യമായി കൊടുത്തയക്കുന്ന ആളുകളും അതിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. അറസ്റ്റിലായ അക്ഷയ് കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു. സംഘത്തിലെ മറ്റൊരു പ്രതി മിഥുൻ സംസ്ഥാനം വിട്ടതായാണ് സൂചന. ഇയാൾക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കി. ക്യാമറമാൻ സുമേഷ് മോറയ്ക്കൊപ്പം മനുഭരത്, ന്യൂസ് 18, കണ്ണൂർ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ നമ്പർ 18 ഹോട്ടൽ ഉടമ റോയ് വയലാട്ടിനെതിരെയും അഞ്ജലിക്കെതിരെയും ശക്തമായ തെളിവുകളുണ്ടെന്ന് പോലീസ്. മോഡലുകളുടെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം മികച്ച രീതിയിലാണ് പുരോഗമിക്കുന്നത്. സി ബി ഐ അന്വേഷണം വേണമെന്ന അൻസിയയുടെ കുടുംബത്തിന്റെ ആവശ്യം തള്ളുന്നില്ല എന്നും കൊച്ചി ഡി സി പി വി യു കുര്യാക്കോസ് പറഞ്ഞു. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ പ്രതിയേർക്കപ്പെട്ട നമ്പർ 18 ഹോട്ടലുടമ റോയ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പരാതി വ്യാജമാണെന്നും മോഡലുകളുടെ മരണത്തെക്കുറിച്ച് അന്വേഷണ സംഘത്തിലെ ഒരു ഉദ്യോഗസ്ഥനാണ് ഇതിന് പിന്നിലെന്നുമായിരുന്നു റോയിയുടെ ആരോപണം. എന്നാൽ ഈ വാദം പൂർണ്ണമായും തള്ളുകയാണ് പോലീസ്. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണമായി മുന്നോട്ട് പോകുന്നതെന്ന് കൊച്ചി ഡി സി പി വി യു കുര്യാക്കോസ് പറഞ്ഞു. മോഡലുള്ള വാഹനപടത്തിൽ ജാമ്യം ലഭിച്ച റോയ് എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. എന്നാൽ കഴിഞ്ഞ രണ്ട് തിങ്കളാഴ്ചകളായി കോവിഡാണ് ചൂണ്ടിക്കാണിച്ച് ഇയാൾ ഹാജരായിരുന്നില്ല. അറസ്റ്റ് ഭയന്ന് മാറി നിൽക്കുന്നതാണോ എന്ന് പോലീസിന് സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ കോടതിയെ സമീപിച്ച ജാമ്യം റദ്ദാക്കാനുള്ള നടപടികൾ ആലോചിക്കും. ഇല്ല, അതൊന്നും ഞങ്ങൾ പരിശോധിക്കും. തന്ന റിപ്പോർട്ട് ഞങ്ങൾ പരിശോധിച്ചിട്ട് അത് തെറ്റാണെങ്കിൽ ജാമ്യം ക്യാൻസൽ ചെയ്യാനുള്ള നടപടികളായിട്ട് മുമ്പോട്ട് പോകും. മോഡലുകളുടെ മരണത്തിലുള്ള അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നില്ലെന്നായിരുന്നു കൊല്ലപ്പെട്ട ആൻസിയുടെ കുടുംബത്തിന്റെ ആരോപണം. മറ്റുള്ള ഏജൻസികളെ കൊണ്ട് ഏതെങ്കിലും മറ്റ് കുറച്ചുകൂടെ ഈ കാര്യങ്ങളെ വ്യക്തത വരുത്തുന്നതിന് അന്ന് റോയിയെ അറസ്റ്റ് ചെയ്ത് എളുപ്പം വിട്ടേക്കെയാണ് ഉണ്ടായത്. അപ്പം ഇത് എന്താണെന്നുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തത വന്നേ മതിയാവും. അതിന് സി ബി ഐ അന്വേഷണം ആണെങ്കിൽ അങ്ങനെ. എന്നാൽ മികച്ച രീതിയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നതെന്ന് ഡി സി പി പറഞ്ഞു. ഏത് ഏജൻസി വന്ന് അന്വേഷിച്ചാലും
കൃത്യമായിട്ട് തന്നെയാണ് ഞങ്ങൾ പോയിരിക്കുന്നത്. അതിന് യാതൊരു തടസ്സമില്ല. അതുകൊണ്ട് വേറെ ഏജൻസി വരുന്നതോ വരാതിരിക്കുന്നതോ ഇതൊന്നും ഞങ്ങളുടെ അന്വേഷണത്തെ ബാധിക്കില്ല. ഞങ്ങളുടെ അന്വേഷണം കൃത്യമായിട്ട് മുമ്പോട്ട് പോകും. റോയിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെയാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. ജാമ്യം നൽകണമെന്ന ആവശ്യത്തെ കോടതിയിൽ ശക്തമായി എതിർക്കാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. ന്യൂസ് 18 കൊച്ചി. സോളാർ അപകീർത്തി കേസിൽ വി എസ് അച്യുതാനന്ദനെതിരെയുള്ള സബ് കോടതി ഉത്തരവിന് സ്റ്റേ. തിരുവനന്തപുരം ജില്ലാ കോടതിയാണ് സ്റ്റേ അനുവദിച്ചത്. ഉമ്മൻചാണ്ടിക്ക് 1,000,000 രൂപ വി എസ് നഷ്ടപരിഹാരം നൽകണമെന്നായിരുന്നു സബ് കോടതി വിധി. സോളാർ അഴിമതിയിൽ ഒരു ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അപകീർത്തികരമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നഷ്ടപരിഹാരത്തിന് ഉമ്മൻചാണ്ടി കേസ് ഫയൽ ചെയ്തിരുന്നത്. അമ്പലമുക്ക് കൊലപാതകത്തിൽ പോലീസിന്റെ പരിശോധന, തെളിവെടുപ്പ് തുടരുകയാണ്. അവിടെ പ്രതി ഈ കൃത്യം നടത്തുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന വസ്ത്രം, ഷർട്ട് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ നിന്ന് വി വി വിനോദ് നമ്മോടൊപ്പം ചേരും. ഈ കൊലപാതകത്തിന് ശേഷം ഈ കൊലപാതകി രാജേന്ദ്രൻ ഈ താൻ ധരിച്ചിരുന്ന വസ്ത്രവും ആയുധവും കൊലയ്ക്കുപയോഗിച്ച കത്തിയും ഈ കുളത്തിൽ ഉപേക്ഷിച്ചു എന്നായിരുന്നു പോലീസ് മനസ്സിലാക്കിയിരുന്നത്. അതിൽ ആയുധം ലഭിച്ചിട്ടില്ല, പക്ഷേ ഇയാൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രം, ഷർട്ട് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വി ബി വിനോദ് വിവരങ്ങളുമായി ചേരും. വിനോദ്, പോലീസിന് തെളിവുകൾ ലഭിച്ചുവോ? സനീഷ്, ഇപ്പോൾ കൊലപാതക സമയത്ത് പ്രതി ധരിച്ചിരുന്ന ഷർട്ട് ആലപ്പുറം കുളത്തിൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. തിരച്ചിൽ മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടുകൂടിയാണ്. അഗ്നിശമന സേനയുടെ അംഗങ്ങളും ഈ തിരച്ചിലിൽ ഭാഗമാകുന്നുണ്ട്. ഏറ്റവും സുപ്രധാനമായ തെളിവെന്ന് നമുക്ക് കരുതാവുന്ന ഷർട്ടാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ചോരക്കട പറ്റിയതിനെ തുടർന്ന് കൊലപാതക സ്ഥലമായ പേരൂർക്കട അമ്പലമുക്കിൽ നിന്ന് മുട്ടട ഭാഗത്തേക്ക് യാത്ര ചെയ്യുകയും ഇവിടെ എത്തി ഈ കുളത്തിൽ വസ്ത്രവും കത്തിയും ഈ കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധവും ഇവിടെ ഉപേക്ഷിച്ചുവെന്നാണ് പ്രതിയുടെ മൊഴിയുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ തെരച്ചിൽ നടത്തിയത്. ഷർട്ട് ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ആയുധം കൂടി കണ്ടെത്തേണ്ടതുണ്ട്. ആയുധം ഉപേക്ഷിച്ചത് സംബന്ധിച്ച് വ്യത്യസ്തമായ മൊഴി ചോദ്യം ചെയ്യലിന്റെ പല ഘട്ടങ്ങളിലായി പ്രതിയിൽ നിന്ന് ഉണ്ടായി. മാറ്റി പറയുന്ന ഒരു സാഹചര്യമാണ്. ആദ്യഘട്ടത്തിൽ ഈ കുളത്തിൽ ഉപേക്ഷിച്ചുവെന്ന് പറഞ്ഞു. പിന്നീട് ഇവിടെ നിന്ന് മടങ്ങും വഴി ഉപേക്ഷിച്ചുവെന്നും തമിഴ്നാട്ടിലേക്കുള്ള യാത്രക്കിടയിൽ ആയുധവും ഉപേക്ഷിച്ചുവെന്നുള്ള മൊഴി പല ഘട്ടങ്ങളിലായി അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഷർട്ട് ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ തിരച്ചിൽ നടക്കുകയാണ്. ആയുധം കൂടി കണ്ടെടുക്കേണ്ടതുണ്ട്. മറ്റ് തെളിവുകളെല്ലാം തന്നെ ഇതിനകം പോലീസ് ശേഖരിച്ചു. കവർന്ന മാല പണയം വെച്ച സ്ഥാപനത്തിൽ നിന്ന് കണ്ടെത്തുകയും 95,000 രൂപയ്ക്ക് പണയം വെച്ചതിൽ ഏതാണ്ട് 32,000 രൂപ ഓൺലൈൻ ട്രേഡിംഗ് നടത്തിയതിന് ചെലവഴിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. അത്തരത്തിൽ മറ്റ് തെളിവുകൾ, പ്രത്യേകിച്ച് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ആദ്യഘട്ടത്തിൽ തന്നെ ലഭിച്ചിരുന്നു. കൊലപാതകത്തിന് ഈ സമീപത്തേക്ക്, അതായത് ഈ ചെടി വിൽപ്പന കേന്ദ്രത്തിന്റെ സമീപത്തേക്ക് എത്തുന്നതും അവിടെ നിന്ന് 20 മിനിറ്റിനുള്ളിൽ മടങ്ങുന്നതും പിന്നീട് ഓട്ടോറിക്ഷയിലും ഇരുചക്ര വാഹനത്തിലും യാത്ര ചെയ്ത് പ്രതി ഈ പരിസരത്ത് തന്നെ സഞ്ചരിക്കുന്നതുമായ വിവിധ ദൃശ്യങ്ങൾ നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. തുടർന്ന് പേരൂർക്കടയിലും പരിസര പ്രദേശത്തും നടത്തിയ അന്വേഷണത്തിലാണ് അവിടുത്തെ ഒരു ഹോട്ടലിൽ ജീവനക്കാരനായി പ്രതി ഉണ്ടായിരുന്നു എന്ന കാര്യം മനസ്സിലാക്കുന്നത്. ഈ ഘട്ടത്തിൽ ആയപ്പോഴേക്കും പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നിരുന്നു. ഒരു തവണ ഈ കൊലപാതകത്തിന് ശേഷം, അതായത് ഞായറാഴ്ച കൊലപാതകം നടക്കുന്നു, തിങ്കളാഴ്ച തമിഴ്നാട്ടിലേക്ക് പോയി, ചൊവ്വാഴ്ച വീണ്ടും കേരളത്തിലേക്ക് എത്തി. അങ്ങനെ ഒരു വലിയ ധൈര്യം കൂടി ഈ പ്രതി കാണിച്ചിട്ടുണ്ട്. വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു താൻ പിടിക്കപ്പെടില്ല എന്ന വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു പ്രതി ഉണ്ടായിരുന്നത്. വിനീതയുടെ കൊലപാതകം ഉൾപ്പെടെ 5 കൊലപാതകങ്ങൾ പ്രതി രാജേന്ദ്രൻ നടത്തിയിട്ടുള്ളതാണ് ഇതുവരെ കണ്ടെത്തിയത്. ഏതായിരുന്നാലും ഈ കൂടുതൽ തെളിവുകൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് തുടരുകയാണ്. തെളിവെടുപ്പ് തുടരുകയാണ് അവിടെ. ഈ കൊലപാതകം നടത്തുന്ന സമയത്ത് പ്രതി രാജേന്ദ്രൻ ധരിച്ചിരുന്ന വസ്ത്രം, ചോരപുരണ്ട, ഈ കൊല ചെയ്യപ്പെട്ടയാളുടെ ചോരപുരണ്ട വസ്ത്രം പോലീസ് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ കേസിൻ്റെ അന്വേഷണത്തിലും ഈ പ്രതിക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കുവാനും ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളാണ് പോലീസിനിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ ആയുധം, കൃത്യം നടത്തിയ ആയുധം, കത്തി, അത് കൂടെ കണ്ടെത്താനുണ്ട്. അത് പ്രധാനപ്പെട്ട ഈ കേസിൻ്റെ മുന്നോട്ട് പോക്കിൽ പ്രധാനപ്പെട്ടതാണ് ഈ കൃത്യം നടത്തിയ ആയുധം കണ്ടെത്തുക എന്നുള്ളത്. അത് സംബന്ധിച്ച് രാജേന്ദ്രൻ ഈ ചോദ്യം ചെയ്യലിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള മൊഴികളാണ് നൽകുന്നത് എന്നത് പോലീസിനെ കുഴക്കുന്നുണ്ട്. പക്ഷേ അതിനുവേണ്ടി കൂടെ ഇവിടെ ഈ കുളത്തിൽ തന്നെ തെരച്ചിൽ തുടരുന്നുണ്ട്. അവിടെ തെളിവെടുപ്പ് തുടരുകയാണ്. വി വി വിനോദ് സമയാസമയത്ത് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കേരളത്തിനെതിരെയുള്ള വിവാദ പ്രസ്താവന ആവർത്തിച്ചും ന്യായീകരിച്ചും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. കേരളവും ബംഗാളും കശ്മീരും ആകാതിരിക്കാൻ യു പി ജനതയ്ക്ക് താൻ നൽകിയ മുന്നറിയിപ്പാണ് പ്രസ്താവനയെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. കേരളത്തിലെയും ബംഗാളിലെയും പോലെ രാഷ്ട്രീയ അക്രമങ്ങളും കൊലപാതകങ്ങളും യു പിയിലില്ല എന്നാണ് യോഗിയുടെ വാദം.
कहां हुआ है यूपी में शांतिपूर्ण तरीके से चुनाव चल रहे हैं और ये लोग जो बंगाल से आकर के यहां फिर अराजकता फैलाने की बात कर रहे हैं इसके प्रति जनता को अलर्ट करने के लिए आवश्यक था कि सावधान जो सुरक्षा मिली है जो सम्मान मिला है इसमें सेंध लगाने के लिए लोग आ गए हैं यूपी को फिर से उस तर्ज पर आग लगाने के लिए और ये कतई मत होने देना ये मेरा दायित्व था हमने अलर्ट कर दिया। അഞ്ച് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ചൂട്. ഉത്തരാഖണ്ഡ് ഗോവ നിയമസഭകളിലേക്കും ഉത്തർപ്രദേശിലെ 55 മണ്ഡലങ്ങളിലേക്കുമുള്ള രണ്ടാംഘട്ട വോട്ടെടുപ്പിലും ഭേദപ്പെട്ട പോളിംഗ്. ഉത്തരാഖണ്ഡിലും ഗോവയിലും ഒരു മണിവരെ 33% പോളിംഗ് രേഖപ്പെടുത്തി. 25% യുപിയിൽ ഉച്ചവരെയുള്ള പോളിംഗ്. ചൈനയ്ക്കെതിരെ നടപടി കടുപ്പിച്ച് കേന്ദ്ര സർക്കാർ 54 ചൈനീസ് ആപ്പുകൾ കൂടി നിരോധിച്ചു. ബ്യൂട്ടി ക്യാമറ, വിവ വീഡിയോ എഡിറ്റർ, ആപ്പ് ലോക്ക്, ഡ്യുവൽ സ്പേസ് ലൈറ്റ് അടക്കമുള്ള ആപ്പുകളാണ് നിരോധിച്ചത്. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നിരോധനം. സെപ്റ്റംബറിൽ പബ്ജി, ലൂഡോ അടക്കമുള്ള 118 ആപ്പുകൾക്ക് കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ടിക്ടോക്ക് അടക്കം 59 ആപ്പുകൾ ജൂണിലും നിരോധിച്ചിരുന്നു. ദേശീയ സുരക്ഷയും വ്യക്തി സ്വകാര്യതയും സംരക്ഷിക്കുക എന്നതുകൂടി ലക്ഷ്യമിട്ടാണ് കൂടുതൽ ആപ്പുകൾ ആഭ്യന്തര മന്ത്രാലയം നിരോധിക്കുന്നത്. ഐഎസ്ആർഒയുടെ പുതിയ ദൗത്യം വിജയം. ഈ വർഷത്തെ ഐഎസ്ആർഒയുടെ ആദ്യ ബഹിരാകാശ ദൗത്യം വിജയം. ഭൗമനിരീക്ഷണ ഉപഗ്രഹം EOS-4 മറ്റ് രണ്ട് ചെറു ഉപഗ്രഹങ്ങളുമായാണ് C-52 റോക്കറ്റ് കുതിച്ചുയർന്നത്. മലയാളിയായ സോമനാഥ് ഐഎസ്ആർഒയുടെ തലപ്പത്തെത്തിയ ശേഷമുള്ള ആദ്യ ദൗത്യമാണിത്. ഇസ്രോയുടെ അടുത്ത വിക്ഷേപണം വൈകാതെ ഉണ്ടാകുമെന്ന് എസ് സോമനാഥ് പറഞ്ഞു. 4, 3, 2, 1, 0. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ 5:59 മൂന്ന് ഉപഗ്രഹങ്ങളുമായി PSLV-C52 വിക്ഷേപണം. 20 മിനിറ്റിനകം ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ. കോവിഡ്, ലോക്ഡൌൺ, 6 മാസം മുമ്പത്തെ GSLV പരാജയം തുടങ്ങിയ പ്രതിസന്ധികളെല്ലാം മറികടന്നുള്ള ശാസ്ത്രരംഗത്തെ വലിയ നേട്ടം. The mission of PSLV-C52 EOS-04 has been successfully accomplished. The primary satellite EOS-04 has been put in a very precise orbit by the PSLV-C52, and along with that the co-passenger satellites INS-2D and InSPIRE-SAT also has been placed in the right orbit. അത്യാധുനിക സംവിധാനങ്ങളുള്ള ഭൗമനിരീക്ഷണ ഉപഗ്രഹമാണ് 1710 കിലോഗ്രാം ഭാരം വരുന്ന EOS-4. പ്രതികൂല കാലാവസ്ഥയിലും ഭൗമനിരീക്ഷണം സാധ്യമാകും. വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് കൃത്യതയിലും വേഗത്തിലും, കാർഷിക ഗവേഷണം, വനപ്രദേശങ്ങളെയും തോട്ടം മേഖലകളെയും നിരീക്ഷിക്കുന്നതിനും ഉപഗ്രഹം മുതൽക്കൂട്ടാകുമെന്നാണ് ശാസ്ത്രലോകത്തിന്റെ പ്രതീക്ഷ. EOS-4 ഇന്ത്യ ഭൂട്ടാൻ സംയുക്ത സംരംഭമായ INS-2D തിരുവനന്തപുരത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി വിദ്യാർത്ഥികളും കൊളറാഡോ സർവകലാശാലയും വികസിപ്പിച്ചെടുത്ത InSPIRE-SAT-1 എന്നീ രണ്ട് കുഞ്ഞൻ ഉപഗ്രഹങ്ങളും വിക്ഷേപിച്ചു. തെർമൽ ഇമേജിംഗ് ക്യാമറയാണ് 17.5 കിലോഗ്രാം ഭാരമുള്ള INS-2D പ്രത്യേകത. 8.5 കിലോഗ്രാം ഭാരമുള്ള InSPIRE-SAT-1 സൂര്യനെ കുറിച്ചുള്ള പഠനത്തിനാണ്. വിക്ഷേപണ വിജയത്തിൽ ശാസ്ത്രജ്ഞരെ അഭിനന്ദിച്ച ISRO ചെയർമാൻ വൈകാതെ മറ്റ് ദൗത്യങ്ങൾ ഉണ്ടാകുമെന്നും പ്രഖ്യാപിച്ചു. അടുത്ത 3 മാസത്തിനുള്ളിൽ 5 വിക്ഷേപണ ദൗത്യങ്ങൾക്കാണ് ISRO പദ്ധതിയിട്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ സ്കൂളുകളിൽ പ്രീ പ്രൈമറി ക്ലാസുകളും 1 മുതൽ 9 വരെയുള്ള ക്ലാസുകളും പുനരാരംഭിച്ചു. ഒരാഴ്ചത്തേക്ക് ഉച്ചവരെയാകും ക്ലാസുകൾ നടക്കുക. അടുത്ത തിങ്കളാഴ്ചയോടെ സ്കൂളുകളുടെ പ്രവർത്തനം സാധാരണ നിലയിലാകും. കുട്ടികളും രക്ഷിതാക്കളും ആശങ്കപ്പെടേണ്ടതില്ല എന്നും മാർഗരേഖ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ചെമ്മല്ലിക്കരുമീൻ്റെ മീനെ പെണ്ണിൻ്റെ കുട്ടയിൽ നീളപ്പെടക്കണമെന്നാണ്.
രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്തെ പ്രീ പ്രൈമറി ക്ലാസുകൾ പുനരാരംഭിച്ചത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം സ്കൂളുകളിലെത്തിയ കുരുന്നുകൾക്ക് ആവേശകരമായ സ്വീകരണമാണ് അധ്യാപകർ നൽകിയത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തൈക്കാട് ഗവൺമെന്റ് മോഡൽ എൽ പി എസിൽ നേരിട്ടെത്തി കുട്ടികൾക്ക് മധുരം വിതരണം ചെയ്തു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. കൃത്യമായ കൂടിയാലോചനകളില്ലാതെയാണ് മാർഗരേഖ തയ്യാറാക്കിയതെന്ന അധ്യാപക സംഘടനകളുടെ വിമർശനങ്ങളോട് പ്രതികരിക്കാനില്ലെന്നും മന്ത്രി. രക്ഷിതാക്കളുടെ സമ്മതത്തോടെ കുട്ടികൾ വരുന്നത്, വരും ദിവസങ്ങളിൽ കുട്ടികളുടെ എണ്ണം കൂടി വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 21-ാം തീയതി മുതൽ നമ്മുടെ സാധാരണ നിലയിൽ വിദ്യാഭ്യാസ രംഗം, പൊതുവിദ്യാഭ്യാസ രംഗം മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് തന്നെ ഉള്ളത്. അങ്കണവാടികൾ തുറക്കാൻ രക്ഷിതാക്കളുടെ ശക്തമായ ആവശ്യമുണ്ടായിരുന്നുവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജും പ്രതികരിച്ചു. പ്രീ പ്രൈമറി ക്ലാസുകളും 1 മുതൽ 9 വരെയുള്ള ക്ലാസുകളും ഒരാഴ്ചത്തേക്ക് ഉച്ചവരെയാണ് നടക്കുക. തിങ്കളാഴ്ച മുതൽ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലല്ലാതെ മുഴുവൻ കുട്ടികളെയും ഉൾക്കൊള്ളിച്ച് എല്ലാ ക്ലാസുകളും വൈകിട്ട് വരെ നടക്കും. പരീക്ഷകൾക്ക് മുന്നോടിയായി കൃത്യമായി പാഠഭാഗങ്ങൾ തീർക്കേണ്ട സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ക്രമീകരണം. ന്യൂസ് 18 തിരുവനന്തപുരം. വാലന്റൈൻസ് ദിനത്തിൽ മനുവിനും ശ്യാമയ്ക്കും പ്രണയസാഫല്യം. കുടുംബാംഗങ്ങളുടെ പൂർണ്ണ പിന്തുണയോടെയാണ് ട്രാൻസ്ജെൻഡർ വ്യക്തിത്വങ്ങളായ ഇരുവരുടെയും വിവാഹം. ട്രാൻസ്ജെൻഡർ വ്യക്തിത്വത്തിൽ തന്നെ നിന്നുകൊണ്ട് വിവാഹം രജിസ്റ്റർ ചെയ്യാനാണ് ഇരുവരുടെയും തീരുമാനം. ഈ റിപ്പോർട്ടോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. അഞ്ചു വർഷം നീണ്ട പ്രണയം, ഒടുവിൽ ശരീരത്തിന്റെ സ്വത്തും തിരിച്ചുപിടിച്ച് ശ്യാമയും മനുവും ഈ പ്രണയദിനത്തിൽ ഒന്നായി. പ്രിയപ്പെട്ടവരുടെ എല്ലാം സാന്നിധ്യത്തിൽ ഇടപ്പഴിഞ്ഞി അളകാപുരി ഓഡിറ്റോറിയത്തിൽ ഹിന്ദു ആചാരപ്രകാരമായിരുന്നു വിവാഹം. രേഖകളിലെ ആൺപെൺ ഐഡന്റിറ്റി ഉപയോഗിച്ചാണ് ഇപ്പോൾ വിവാഹം രജിസ്റ്റർ ചെയ്തത്. എന്നാൽ പിന്നീട് ട്രാൻസ്ജെൻഡർ വ്യക്തിത്വത്തിൽ തന്നെ വിവാഹം രജിസ്റ്റർ ചെയ്യാനാണ് തീരുമാനം. പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സന്തോഷമുള്ള ഒരു സമയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ രണ്ടുപേരുടെയും വീട്ടുകാരുണ്ട്, വേണ്ടപ്പെട്ട എല്ലാ സുഹൃത്തുക്കളുണ്ട്, ബന്ധുക്കളുണ്ട്. അപ്പൊ അത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ച് തന്നെ നമുക്ക് വിവാഹം നടത്താൻ കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു വലിയൊരു സാമൂഹ്യ അംഗീകാരം കൂടിയാണ്. നമ്മൾ പ്ലാൻ ചെയ്തതെന്നല്ല, വളരെ ആകസ്മികമായിട്ട് കിട്ടിയ ഡേറ്റാണ്. പക്ഷേ ഇന്ന് എല്ലാവരും നമ്മുടെ വീട്ടുകാരുടെയും നമ്മുടെ സുഹൃത്തുക്കളുടെ എല്ലാ സാധനത്തിലും ഈ ഒരു നല്ല ദിവസം തന്നെ കിട്ടിയത് ഒരുപാട് സന്തോഷമുണ്ട്. ടെക്നോ പാർക്കിൽ സീനിയർ HR എക്സിക്യൂട്ടീവാണ് തൃശൂർ സ്വദേശിയായ മനു കാർത്തിക. തിരുവനന്തപുരം സ്വദേശിയായ ശ്യാമ എസ് പ്രഭ സാമൂഹിക സുരക്ഷാ വകുപ്പ് ട്രാൻസ്ജെൻഡർ സെല്ലിലെ സ്റ്റേറ്റ് പ്രോജക്ട് കോർഡിനേറ്ററാണ്. ന്യൂസ് 18 തിരുവനന്തപുരം.